Hello everyone, Assalamualaikum. Welcome back to one another video. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ബ്രെഡ് പിസയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ബ്രെഡ് പിസ എങ്ങനെയാണ് ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഒരു പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരണം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയെക്കാട്ടിലും നല്ല നമ്മളെപ്പോഴും പിസയ്ക്കൊക്കെ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ ആണ് നല്ലത്. അപ്പോൾ ഈ ഓയിൽ ഞാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ നല്ല ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി ക്യാപ്സിക്കം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു അരമുറി തക്കാളിയും ചെറുതായി കട്ട് ചെയ്തത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇനി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ഇത് നമുക്ക് നന്നായിട്ട് വരണ്ട് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ സോസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പിസ്സ സോസ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി അതിൽ നമ്മുടെ ഒറിഗാനോ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് നമ്മളിതിലേക്ക് ഇപ്പം എക്സ്ട്രാ ഒറിഗാനോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതാണ്. അപ്പോൾ ഇത് പാക്കറ്റായിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആണോ പിസയുടെ നിങ്ങൾ ബ്രെഡ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഇതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടുവാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പിസയുടെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കിന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ മുട്ടയൊക്കെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യാൻ താല്പര്യം അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് പിസയുടെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുടെ കയ്യിൽ നമ്മുടെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് ബ്രെഡും നമ്മുടെ ഈ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ ഇതേ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇനി നമ്മളിത് അടുപ്പിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കുവാനായിട്ട്. അപ്പോൾ മുട്ടയും ബ്രെഡും ഒക്കെ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കുവാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ നമ്മളുടെ അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിടുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കുവാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മറുഭാഗവും കൂടി ഈ ഒരു രീതിക്ക് കിട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ താഴത്തെ ഭാഗവും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ പിസ്സ സോസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി പിസ്സ സോസ് ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ റെഡ് ചില്ലി സോസും ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സാക്കി അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഒക്കെ ഇട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സോസിനകത്ത് ഓൾറെഡി ഒറിഗാനോ ഒക്കെ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഒറിഗാനോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പിസ്സ സോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ പിസ്സയൊക്കെ ആകുമ്പോഴത്തേക്കിനെ നമുക്ക് ആ ഒരു സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണല്ലോ ഏറ്റവും മുന്നിൽ നിൽക്കുക. അപ്പോൾ നമുക്കതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഞാനിവിടുത്തെ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ അല്ല ഇനി പനീറോ അല്ലെന്നുണ്ടെങ്കിൽ സോയയോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിന് മുകളിൽ വെച്ച് കൊടുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വെജായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഈ വെജിറ്റബിൾസ് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതേ ഇനി ഞാനിതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ലൈസ്ഡ് ചീസാണ്. എൻ്റെ കയ്യിൽ മൊസല്ല ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് സ്ലൈസ്ഡ് ചീസ് വെച്ചിട്ടായാലും പിസ്സ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ഒരു 4 സ്ലൈസ് ചീസാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസല്ല ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇല്ലാത്തവർ ഇതുപോലെ സ്ലൈസ്ഡ് ചീസ് വാങ്ങിയിട്ടായാലും പിസ്സയ്ക്ക് നമുക്ക് വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദേ ഞാൻ ഇങ്ങനെ 4 സ്ലൈസ് ചീസാണ് ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ സ്ലൈസ്ഡ് ചീസൊക്കെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും സവോളയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു റൗണ്ട് രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ ഒരു റൗണ്ട് ഷേപ്പിൽ, നമ്മൾ സാധാരണ പിസ്സയൊക്കെ വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിലാണല്ലോ ഈ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുക. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി സവോള വെക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതും അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ സവോളയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രഷ്ഡ് ചില്ലി എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നവരാണ് എങ്കിൽ ക്രഷ്ഡ് ചില്ലി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ക്രഷ്ഡ് ചില്ലിയും മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പിസ്സ സോസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് പിസ്സ സോസ് വെക്കുന്നത് ഓപ്ഷണലാണ്. വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കിട്ടും നമുക്ക്, ആ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദേ നമ്മുടെ ചീസൊക്കെ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പിസ്സ നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ദേ ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദേ ഒട്ടും അടുക്കി പിടിക്കുകയോ കരിയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിവിടെ പിസ്സ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്ലൈസ്ഡ് ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊന്നിനി കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പിസ്സയൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണത്. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രെഡ് പിസ്സ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലാതെയും വീട്ടിൽ പിസ്സ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.